വർണ്ണാഭമായ പരിപാടികളോടെ 94-ാമത് ദേശീയ ദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ സൗദി അറേബ്യ. വിപുലമായ പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. 1932 സെപ്റ്റംബർ 23 രാജ്യം രൂപീകരിക്കുകയും ആദ്യത്തെ രാജാവും വിശുദ്ധ പള്ളികളുടെ സൂക്ഷിപ്പുകാരനുമായി അബ്ദുൽ അസീസ് ബിൻ സൗദ് ചുമതലയേൽക്കുകയും ചെയ്തതിനെ അനുസ്മരിച്ചാണ് സൗദി അറേബ്യ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. രാജ്യം 94-ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ വിവിധയിടങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. കൊടിമരങ്ങളിലും ട്രാഫിക് ജംഗ്ഷനുകളിലും തെരുവ് വിളക്കുകളിലും കെട്ടിടങ്ങളിലുമൊക്കെ ദേശീയ പതാക സ്ഥാപിക്കുന്ന തിരക്കിലാണ് രാജ്യം. റിയാദ് മുനിസിപ്പാലിറ്റിയിൽ മാത്രം 8,000 ദേശീയ പതാകകളാണ് ആഘോഷങ്ങൾക്കായി പലയിടങ്ങളിലായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ദേശീയ പതാക ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും വിലക്കുകളും സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിറമങ്ങിയ മോശം അവസ്ഥയിലാണെങ്കിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. കേടുപാടുകൾ വന്നതും പഴക്കമേറിയതുമായ പതാകകൾ ഉപയോഗിക്കാൻ അനുവാദമില്ല. അലങ്കാര വസ്തുവായി ദേശീയ പതാക ഉപയോഗിക്കാൻ അനുവദിക്കില്ല. മൃഗങ്ങളുടെ ശരീരത്തിൽ ദേശീയ പതാക പുതയ്ക്കുന്നതും വിലക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം പതാകയിൽ ഒന്നും വരയ്ക്കാനോ എഴുതാനോ പാടില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. ഒരു കാരണവശാലും ദേശീയ പതാക തലയിരിച്ച് കെട്ടരുതെന്നും ആഭ്യന്തര മന്ത്രാലയ സർക്കുലറിൽ മുന്നറിയിപ്പ് നൽകി. ദേശീയ ദിനം ആചരിക്കുന്ന പ്രവാസികളും സംഘടനകളുമൊക്കെ പതാക ഉയർത്തുന്നത് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മന്ത്രാലയം നൽകിയിരിക്കുന്ന 13-ദിന മാനദണ്ഡങ്ങൾ പ്രത്യേകം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മലയാളി സാമൂഹ്യ പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു. ജനം, റിയാദ്.